നമസ്കാരം. വി എസ് എസ് സിയിലെ നോക്കുകുലി വിഷയം കൂടുതലൊന്നും വായിക്കാതെ പിണറായി വിജയനെയും സർക്കാരിനെയും ഇടത് യൂണിയൻ സംഘടനകളെയും കേരളത്തിലെ മിലിറ്റന്റ് ട്രേഡ് യൂണിയൻസിനെയും ഒക്കെ കാടടിച്ച് ആക്രമിക്കാനുള്ള ഒരു വിഷയമായി പലരും എടുക്കുന്നത് കണ്ടു. എന്നാൽ അങ്ങനെയുള്ള സാമാന്യവൽക്കരണത്തിൽ ഉൾപ്പെടുത്തി കാണേണ്ട ഒരു വിഷയമല്ലത്. ആരൊക്കെയാണ് ഈ വിഷയത്തിന് പിറകിലെന്നും ഇത് എവിടെയാണ് നടക്കുന്നത് എന്നും ഒന്നിരുത്തി നോക്കിയാൽ നമ്മുടെ മുന്നിൽ തെളിയുന്നത് മറ്റൊരു ചിത്രമായിരിക്കും. ആ ട്രക്കിൽ കൊണ്ടുവന്നിട്ടുള്ള യന്ത്രഭാഗം 10 ലക്ഷമല്ല 10 കോടി കൊടുത്താലും അതിന്റെ മുന്നിൽ കിടന്ന് പട്ടിഷോ നടത്തുന്നവർക്ക് യന്ത്രങ്ങളുടെ സഹായമില്ലാതെ ഒന്ന് അനക്കി നോക്കാൻ പോലും കഴിയുകയില്ല. പിന്നെ എന്താണ് കാര്യം? അത് അവിടെ ഇറക്കുന്നത് മുടക്കണം, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, അതുമൂലം നടക്കാനുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തണം. രാജ്യത്തിന് തന്ത്രപ്രധാനമായ വിഷയങ്ങളിൽ ഗവേഷണം നടത്തുന്ന വി എസ് എസ് സിയെ പോലെയുള്ള ഒരു പ്രീമിയർ റിസർച്ച് ഓർഗനൈസേഷനെ അവിടെ നിന്നും ഓടിക്കണം. ബഹിരാകാശ ഗവേഷണ രംഗത്ത് രാജ്യം നേടിക്കൊണ്ടിരിക്കുന്ന പുരോഗതിക്ക് അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഇടങ്കോലിടണം. അതിന് കൊട്ടേഷൻ വാങ്ങിയ സംഘമാണ് അതിന് പിന്നിൽ. അത് വെറുമൊരു നോക്കുകൂലി വിഷയമല്ല, അതിലും സങ്കീർണതകളുള്ള ദേശവിരുദ്ധ പ്രവർത്തനമാണ്. കൂടംകുളത്ത് പ്രക്ഷോഭം നടത്തി കുത്തിത്തിരിപ്പുണ്ടാക്കിയ അതേ ഇവാഞ്ചലിക് മാഫിയ തന്നെയാണ് ഈ വിഷയത്തിന് പിന്നിലും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഇവനൊക്കെ ഈ കൊട്ടേഷൻ മണിക്ക് ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള സഹായവും ലഭിക്കുന്നുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. പ്രതിലോമ ശക്തികളിൽ നിന്നും അച്ചാരം വാങ്ങി രാജ്യ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന ഇത്തരം പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്തുന്നവരുടെയൊക്കെ മേൽ UAPA ചുമത്തി അകത്തിടണം. ഇതിന് പിറകിലുള്ള ലോഹയിട്ട ചതിയന്മാരെ അടക്കം തൂക്കിയെടുത്ത് അകത്താക്കണം. മറ്റു വിഷയങ്ങൾ പോലെ കേരളത്തിന്മേലോ ഇടത് യൂണിയനുകളുടെ മേലെയോ പഴി ചാരാനുള്ള ഒരു വിഷയമായി ഇതെടുക്കരുത്. ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾ ചെയ്യാൻ കെൽപ്പുള്ളവർ തന്നെയാണ് അവരെങ്കിലും ഈ വിഷയത്തിൽ നിന്നും അവരെ മാറ്റി നിർത്തി ശരിയായ പ്രതികളുടെ നേർക്ക് തന്നെ സ്പോട്ട്ലൈറ്റ് തെളിയിക്കണം. മാതൃരാജ്യത്തിന്റെ ശാസ്ത്ര പുരോഗതിക്കും വികസനത്തിനുമായി തിരുവനന്തപുരം ISROയിലേക്ക് എത്തിക്കുന്ന ഉപകരണങ്ങൾ തടയാനും നോക്കുകൂലി ആവശ്യപ്പെടാനും കോവിഡ് നിയന്ത്രണങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ആളുകൾ സംഘടിച്ചെത്തിയെങ്കിൽ അതും അതീവ പ്രതിരോധ സുരക്ഷയുള്ള റോഡിൽ, അതിന്റെ പിന്നിലുള്ള കരങ്ങൾ ചെറുതല്ല. മാത്രമല്ല വലിയ സൂചനകളുമാണ് ഇത് നൽകുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുന്നേ കേരളം നോക്കുകൂലിയില്ലാത്ത സംസ്ഥാനമാണെന്ന് പ്രഖ്യാപിച്ച അതേ പിണറായിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി എന്നുകൂടി ഓർക്കണം. ക്രെയിൻ വെച്ച് ഇറക്കാൻ പോലും പാടുപെടുന്ന യന്ത്രഭാഗങ്ങൾ നോക്കി ഇറക്കാൻ വന്നിരിക്കുന്ന നമ്പർ 1 കേരളത്തിലെ മലയാളികളുടെ അപാരമായ കഴിവിന് മുന്നിൽ നമോവാഗം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.